സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ്. നിർദ്ദേശങ്ങൾ പാലിക്കുക, ഈ പരിപാടിയുടെ നല്ല നടത്തത്തിൽ വാഗ്ദേശം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. തുടക്കം മുതൽ നിർദ്ദേശങ്ങൾ കൃത്യമായി മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരും ഇവിടെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവം സഹകരിക്കുക എന്ന ഒരു ഉത്സാഹത്തേക്ക് വരുന്നത് നമുക്കറിയാം. നമ്മൾ സ്വയം നിയന്ത്രിക്കണം. ദയവചെയ്ത് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക. ഇവിടെ ഈ വാദിക വിഭാഗമാർക്ക് എത്തിയിരിക്കുന്ന ആയിരങ്ങൾ അവസരമായിരിക്കും സ്വീകരണങ്ങളും അനുഗ്രഹാശീർവാദങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയിലെ പൗരന്മാരെ രണ്ട് തട്ടിൽ നിർത്തുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് അകത്തുനിന്ന് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ഇതുപോലുള്ള ഒരു നിയമനിർമ്മാണത്തെ വിമർശനത്തോടുകൂടി അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തോടുകൂടി ആളുകൾ വീക്ഷിക്കുകയാണ്. പ്രതിഷേധ ചടങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭരണഘടന ഉറപ്പു തരുന്ന മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പൗരന്മാരെ ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. എന്നാൽ ഇന്ത്യ വിവിധ മതങ്ങളുടെയും ജാതികളുടെയും സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ഒക്കെ വൈവിധ്യങ്ങളുടെ കലവറയായ ഈ നാട് അത് ഒരു മതേതര രാജ്യമായി തുടരുവാനായിട്ട് ആഗ്രഹിച്ചു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ, രാഷ്ട്ര നിർമ്മാതാക്കൾ ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഇന്ത്യൻ ഭരണഘടന. എന്നാൽ ഭരണഘടന ഉറപ്പു തരുന്ന ആർട്ടിക്കൾ 14 ഉറപ്പു തരുന്ന തുല്യത കാറ്റിൽ പറത്തിക്കൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ വേർതിരിക്കുവാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരണകൂടത്തിന്റെ പരിശ്രമങ്ങളെ എന്ത് വില കൊടുത്ത് ചെറുക്കുക തന്നെ ചെയ്യും. ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുവാനായിട്ട് ശ്രമിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും തൂത്തെറിഞ്ഞ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുവാനായിട്ട് ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരമാണ് ബഹുമാനായ എം പി ശ്രീ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ, മറ്റ് എം എൽ എമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ജനകീയ യാത്രയിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ഈ ജനകീയ യാത്രയിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും വലിയ സ്വീകരണമാണ് എല്ലാ മേഖലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിൻവലിക്കുന്നത് ശക്തമായ സമര പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ആ സമരങ്ങളുടെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. ഈ സമരം അതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത്. ചരിത്രമാവുകയാണ് ഈ നാടിന്റെ ചരിത്രം. ഐതിഹാസികമായ ജനകീയ യാത്ര ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശ പോരാട്ടമാണിത്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണിത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നെഞ്ചോട് ചേർക്കുവാനുള്ള പോരാട്ടമാണ്. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തെ അണിനിരത്തുവാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശ പോരാട്ടം രാജ്യത്തിന്റെ തെരുവോരമെമ്പാടും ആളി പലരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീമതി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമെല്ലാം പ്രാസമെന്നാണ് ഇന്ത്യൻ തെരുവോരങ്ങളിൽ പൊരുതി പോരാടുമ്പോൾ ഐക്യദാർഢ്യവുമായി ഇതാ
യാത്ര, ഐതിഹാസികമായ ജനകീയ യാത്ര.